ഡിസിപ്ലിൻ എല്ലാവർക്കും വേണം. അത് സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ശരി, മറ്റുള്ള ഏത് വാസിമാരാണെങ്കിലും ശരി. അദ്ദേഹത്തിന് ഇപ്പൊ ചെയ്ത് തീർത്തോണ്ടിരിക്കേണ്ട പടങ്ങളുണ്ട്. ആ ചെയ്ത് തീർക്കേണ്ട പടങ്ങൾ ആദ്യം തീർക്കട്ടെ. മൂന്നോ നാലോ പടങ്ങൾ പെൻഡിങ് ഉണ്ട്, ആ പടങ്ങൾ തീർക്കട്ടെ. വിലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതികേട്ട് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന ആൾക്കാർക്ക് ഉത്തരവാദിത്തം പറയണ്ടേ? മട്ടാഞ്ചേരി മാഫിയ, ഞാനിപ്പോൾ മട്ടാഞ്ചേരിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു മാഫിയയുടെ ശല്യങ്ങളോ പ്രശ്നങ്ങളോ എനിക്കുണ്ടായിട്ടില്ല. എനിക്കില്ലാത്ത ഒരു അനുഭവം വേറൊരാൾക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മതിക്കും? കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വൈസ് പ്രസിഡന്റും പ്രമുഖ സിനിമാ നിർമ്മാതാവുമായ സിയാദ് കോക്കറാണ് ഇന്ന് എനിക്കൊപ്പമുള്ളത്. നമസ്കാരം. മലയാള സിനിമയിൽ ഇപ്പോഴും ഊര് വിലക്ക് നിലനിൽക്കുകയാണ്. ഈ വിലക്കുകളും ബഹിഷ്കരണങ്ങളും ഇൻഡസ്ട്രിക്ക് ആശ്വാസകരാണോ? അത് ഊര് വിലക്കൊന്നും അല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ചില ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് സാമ്പത്തികമായിട്ട് പ്രൊഡ്യൂസേഴ്സ് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഈ അവസരത്തിൽ നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് വരുന്നത്, അതായത് മുതൽ മുടക്കുന്ന ഒരു പ്രൊഡ്യൂസേഴ്സാണ്, അവരൊരു പ്ലാനിങ്ങിലാണ് സിനിമ തുടങ്ങുന്നത്. ആ പ്ലാനിങ്ങിന് വിരുദ്ധമായിട്ട്, ആ ബഡ്ജറ്റിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആരെയും വാർണിംഗ് കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഒരു വാർണിംഗ് പല കോർണറിലും കൊടുത്തതിന് ശേഷം തീർച്ചയായിട്ടും അവരെ വിളിച്ചു വരുത്തി അതിനുള്ള ന്യായം കണ്ടെത്തിയില്ലെങ്കിൽ, അത് അവർക്ക് അത് പാലിക്കാൻ പറ്റില്ലെങ്കിൽ തൽക്കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു വഴിയെ ഞങ്ങൾക്കുള്ളൂ. അതായത് ഊര് വിലക്കുന്ന അതിനർത്ഥമില്ല. ഈ ശ്രീനാഥ് ബാസിക്ക് എത്ര തവണ ഇത്തരം വാണിങ്ങൾ കൊടുത്തിട്ടുണ്ട്? വളരെയധികം പ്രാവശ്യം അദ്ദേഹത്തിനോട് പടങ്ങൾ കംപ്ലീറ്റ് ചെയ്യാതെ, ഒരു പടം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റൊരു പടത്തിൽ പോകരുതെന്നും, അദ്ദേഹം മേടിക്കുന്ന ശമ്പളങ്ങളെ പറ്റി വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കി ആ ധാരണയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുതെന്നും പലപ്പോഴായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് അദ്ദേഹത്തിനോട് പേഴ്സണലി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വിരുദ്ധമായിട്ടാണ് കുറേ നാളുകളായിട്ട് അദ്ദേഹം, അതായത് ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് തുടങ്ങുന്നു, ആ ഷൂട്ടിംഗ് തുടങ്ങി ഒരു 10 ദിവസം അല്ലെ 15 ദിവസം വർക്ക് ചെയ്തതിന് ശേഷം പ്രൊഡ്യൂസറിനെയോ ഡയറക്ടറിനെയോ അറിയിക്കാതെ വേറെ ലൊക്കേഷനിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ പിറ്റേ ദിവസം ഷൂട്ടിംഗ് ചെല്ലുമ്പോഴത്തേക്കും ഈ പ്രസ്തുത വ്യക്തി അവിടെ ഇല്ല. ഇത് പലരും വളച്ചൊടിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും വന്ന ഇൻ്റർവ്യൂസിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ത്രീയെ അപമാനിച്ചു എന്നുള്ള വിധത്തിൽ, അതല്ല അതിൻ്റെ, അതൊരു റീസൺ തന്നെയാണ്. എന്ന് വെച്ചാൽ അസഭ്യമായ വാചകങ്ങൾ പറയാനായിട്ട് സിനിമാ സംസ്കാരം അനുവദനീയമല്ല, അത് ആരോടാണെങ്കിലും. അതിന് കൂടെ അതൊരു ഇഷ്യൂ അന്നുണ്ടായി എന്നുള്ളത് സത്യം. പക്ഷേ നമ്മളുടെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ശ്രീനാഥ് ബാസി പല തരങ്ങൾ പല സ്വഭാവങ്ങളിലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. മറ്റുള്ള ആർട്ടിസ്റ്റ് ഒക്കെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹം വരില്ല. കാലത്ത് 9 മണിക്ക് ഷൂട്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രക്രിയയിൽ സിനിമ നടക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം 11 മണിക്ക് വരുള്ളൂ. ആ 2 മണിക്കൂർ ചെലവഴിക്കുന്ന പൈസ ആരുടെയാണ്? അതിലാരും ഉത്തരം പറയും. അപ്പം അതേമാതിരി തന്നെ ഈ 9 മണി തൊട്ടിട്ട് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ശ്രീനാഥ് ബാസിയെ കാണുന്നില്ല. അത് തലേദിവസം വരെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു അഭിനേതാവ് അവിടെ ഇല്ലാതെ വരുമ്പോഴത്തേക്കും പിറ്റേന്ന് പാക്കപ്പ് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല പ്രോജക്റ്റുകളും കൂടെ നടന്നു. ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുള്ള ആരും തന്നെ, എല്ലാവരും പറയുന്നത് സ്ത്രീയെ അപമാനിച്ചു, ഇവരെ വിലക്കി. വിലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതികേട്ട് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന ആൾക്കാർക്ക് ഉത്തരവാദിത്തം പറയണ്ടേ? ഇദ്ദേഹം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, അത് ആരാണെങ്കിലും, ശ്രീനാഥ് ബാസി അല്ല ആരാണെങ്കിലും, ആ ഉത്തരവാദിത്തം കാണിക്കാതെ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മളുടെ സംഘടന തീർച്ചയായിട്ടും അതിന് അതിൻ്റെ ആ ശിക്ഷണ നടപടിയിലേക്ക് പോവും. അവരെ തിരുത്തപ്പെടേണ്ടതിന് വേണ്ടിയാണത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ഒരു അച്ചടക്ക നടപടി ഈ മാധ്യമ പ്രവർത്തകനോടുള്ള പരിമാറ്റം കൊണ്ടല്ല, അതിനു മുൻപ് സിനിമക്കകത്തുണ്ടായ പരാതികളുണ്ട്. അതെ, പ്രൊഡ്യൂസേഴ്സിനുണ്ടായ പരാതികളുണ്ട്, ഇഷ്ടമാതിരി പരാതികളുണ്ട്. എന്നുവെച്ചാൽ ഒരു പടത്തിന് തന്നെ, ഞാൻ കാലിക്കറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തായ ജീവൻ നാസർ എന്ന് പറയുന്ന ആള്, അതിൻ്റെ പ്രൊഡ്യൂസറും, ആ പ്രൊഡ്യൂസർ ഷൂട്ട് ചെയ്തു, അദ്ദേഹം എൻ്റെ ലൊക്കേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, എനിക്ക് അവിടെ മീറ്റിംഗും കാര്യങ്ങളും അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്നത് ജീവൻ നാസർ തന്നെ പറയുന്നു ഇദ്ദേഹത്തിനെ കാണുന്നില്ല, ഇദ്ദേഹം യു കെയിൽ പോയി. അപ്പം ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് യു കെ പോകണം, അത് കാരണം ഇത്ര ദിവസമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ആ പടം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള വിവരം പറയാനുള്ള മനസ്സ് കാണിക്കണ്ടേ?
ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും എല്ലാവരും വർഷങ്ങളായിട്ട് സിനിമ വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് വ്യക്തമായ പ്ലാനുകളുണ്ട്. അല്ലെങ്കിൽ അവർ ഒരു പടം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അവസാനം വരെയും അതിൽ അഭിനയിച്ചതിന് ശേഷമാണ് പോകുന്നത്. എല്ലാവരും തന്നെ, എല്ലാ ആർട്ടിസ്റ്റും തന്നെ. ഇപ്പോഴത്തെ യങ് ജനറേഷനിൽ പെട്ട ചിലവരാണ് ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് വരുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭീമമായ നട്ടങ്ങൾ വരുമ്പോൾ അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഒരു മാതൃക കിട്ടുവാൻ വേണ്ടി, അതായത് ഇങ്ങനെ ചോദിക്കാനും ഒക്കെ ആൾക്കാരുണ്ട്, ഇവിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സംഘടന ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. നിലവിലിപ്പോൾ എത്ര നാളത്തേക്കാണ് വിലക്ക്? അതുപോലെ ഒരു പുതിയൊരു നിർമ്മാതാവ് ചേംബറിനെ സമീപിക്കുകയാണ്. അതിൽ ഹീറോ ശ്രീനാഥ് ബാസി ആണെങ്കിൽ ആ ടൈറ്റിൽ അംഗീകരിക്കൂ, എത്ര നാളത്തേക്കാണ്? അല്ല, ഇപ്പൊ തൽക്കാലം അദ്ദേഹത്തിന് ഇപ്പൊ ചെയ്ത് തീർത്തോണ്ടിരിക്കേണ്ട പടങ്ങളുണ്ട്. ആ ചെയ്ത് തീർക്കേണ്ട പടങ്ങൾ ആദ്യം തീർക്കട്ടെ. മൂന്നോ നാലോ പടങ്ങൾ പെൻഡിങ് ഉണ്ട്, ആ പടങ്ങൾ തീർക്കട്ടെ. അതിനുശേഷം അതിൻ്റെ ഡബ്ബിംഗ് ഉണ്ട്, ആ ഡബ്ബിംഗ് തീർക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് അച്ചിട്ടായിട്ട് ഇത് വളരെ വ്യക്തമായിട്ട് നടപ്പിൽ വരുത്തുകയാണെങ്കിൽ അദ്ദേഹം ഈ ശിക്ഷ നടപടികളിൽ നിന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു ഇനി മേലാൽ ആവർത്തിക്കില്ല എന്നുള്ളൊരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും മാറ്റിക്കൊടുക്കും. അല്ലാതെ ആജീവനാന്തം വിലക്കെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല ഇവിടെ. മലയാള സിനിമ ആദ്യകാലങ്ങളിൽ മദ്രാസിലായിരുന്നു, പിന്നീട് അത് തിരുവനന്തപുരത്തേക്ക് പറിച്ചു നടപ്പെട്ടു, ഇപ്പോൾ അത് കൊച്ചിയിലാണ്. ഈ കൊച്ചിയിലെ സിനിമ വേരുറപ്പിച്ചിരിക്കുന്നു, അതിൽ എത്രമാത്രം അസ്വസ്ഥരാണ് മലയാള സിനിമക്കകത്ത് ഒരു തിരുവനന്തപുരം ലോബി? എന്നെ ഉദ്ദേശിച്ചിട്ട് തിരുവനന്തപുരം ലോബി എന്നോ കൊച്ചി ലോബി എന്നോ മലബാർ ലോബി എന്നോ ഒരു ലോബി ഇല്ല. ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ്. ഇത് കാലത്തിൻ്റെ ഒരു മാറ്റമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സ്റ്റുഡിയോസിലാണ് സിനിമകൾ നടന്നിരുന്നത്. മദ്രാസിൽ കണ്ടമാന സ്റ്റുഡിയോകളുണ്ടായിരുന്നു. അവിടുത്തെ ചിലവുകളും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് വളരെ കൂടുതലായിട്ട് വന്നപ്പോഴത്തേക്കുമാണ് ട്രിവാൻഡ്രത്ത് വന്നത്. എന്ന് വെച്ചാൽ മെരിലാൻഡും അതേമാതിരി തന്നെ ഉമാ സ്റ്റുഡിയോ മധുസാറിൻ്റെ അങ്ങനെയുള്ള KSFDC സ്റ്റുഡിയോസ് ആ ഏരിയകൾ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു കൊണ്ടിട്ട് അവിടെ സ്റ്റുഡിയോയുടെ പർപ്പസ് അവിടെ വന്നു. അത് കാരണമാണ് ട്രിവാൻഡ്രത്തേക്ക് വന്നത്. തിരുവനന്തപുരത്തു നിന്ന് പിന്നെ എറണാകുളത്തേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജംഗ്ഷൻ പോയിന്റാണ്. അപ്പം സ്റ്റുഡിയോസ് അല്ല ആവശ്യം, ഇപ്പം ഔട്ട്ഡോറാണ് കംപ്ലീറ്റ് ഷൂട്ടിംഗ്. ആ ഷൂട്ടിംഗ് നടക്കുന്ന ഔട്ട്ഡോർ ആയതുകൊണ്ടിട്ട് എറണാകുളത്ത് ഒരു സെൻട്രൽ പ്ലേസ്, ആർക്കും വന്നു പോകാവുന്ന ഏറ്റവും എളുപ്പമായ മാർഗം ഇവിടെയാണ്, ട്രിവാൻഡ്രമാണ്. എയർപോർട്ട് ഉള്ളത് ഇവിടെയുണ്ട്, ട്രിവാൻഡ്രത്ത് എയർപോർട്ട് ഇല്ലെന്നല്ല അതിൽ പറഞ്ഞത്. എവിടുന്ന് ട്രാവൽ ചെയ്ത് വരാനുള്ള എളുപ്പം ഇവിടെയുണ്ട്. അതുകൊണ്ടിട്ടാണ് എറണാകുളത്തേക്ക് അത് ഷിഫ്റ്റഡ് ആയത്. ഒരു കുലമഹിമയിലും അതേപോലെ പ്രാദേശികവാദത്തിലൊക്കെ അഭിരമിക്കുന്ന തലസ്ഥാനത്തെ ചില സിനിമാ തമ്പറാക്കളുണ്ട്, അവരുടെ ഭാഷയിൽ കൊച്ചി മുഴുവൻ കഞ്ചാവാണ്. അതിൽ എത്രത്തോളം കഥയുണ്ട്, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം കഴിവ്? അല്ല, കൊച്ചിയിൽ മാത്രമല്ലല്ലോ കഞ്ചാവ്, ഓൾ ഓവർ കേരള കഞ്ചാവുണ്ട്, ഓൾ ഓവർ ഇന്ത്യ കഞ്ചാവുണ്ട്. അപ്പൊ അത് കാരണം അത് സെപ്പറേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. കൊച്ചിയെ താഴ്ത്തി കെട്ടിക്കൊണ്ടുള്ള ഒരു ആര് കമന്റ് ചെയ്താലും അത് എഗൻസ്റ്റ് ആയിട്ടേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഇത് ഈ കഞ്ചാവ് ലഹരി എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്താണെങ്കിലും ലഹരിയുണ്ട്. അവിടെയും ഈ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ടെക്നീഷ്യൻസോ മറ്റുള്ള ആൾക്കാരോ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സിനിമയിലുള്ളവർ അത് തിരുവനന്തപുരത്താണെങ്കിലും ഉപയോഗിക്കാം, കാസർഗോഡാണെങ്കിലും അത് ഉപയോഗിക്കാം. പിന്നെ കൊച്ചിക്ക് മാത്രം എന്താ പ്രാധാന്യം? അത് ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പൊ കൊച്ചിനെ കുറിച്ച് ഇപ്പൊ സംസ്കാരം കൊണ്ടും വൈവിധ്യം കൊണ്ടാണെങ്കിലും മറ്റൊരു പ്രദേശത്തിന് അവകാശപ്പെടാനില്ലാത്ത ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ഇടമാണ് കൊച്ചി. പക്ഷേ ഈ ചേംബറിന്റെ പ്രസിഡന്റ് അഥവാ പ്രമുഖ നിർമ്മാതാവാണ് സുരേഷ് കുമാർ പറയുന്നത്, തലസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് സിനിമ കൊച്ചിയിലോട്ട് മാറിയപ്പോൾ സിനിമയുടെ സംസ്കാരം മാറി എന്നുള്ളതാണ്. ആ ഒരു സംസ്കാരത്തിനോട് അദ്ദേഹത്തിന് യോജിപ്പുമില്ല, അഭിപ്രായവും ഇല്ല എന്നുള്ളത്, ഇതിൽ എത്രത്തോളം അത്രക്കും മോശമാണോ കൊച്ചി, അല്ലെങ്കിൽ അത്രക്കും മോശമാണോ കൊച്ചി? ഒരിക്കലും അല്ല, എനിക്ക് അറിയില്ല സുരേഷ് കുമാർ എന്തുകൊണ്ട് അത് അങ്ങനെ സംസാരിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. കൊച്ചിയിലേക്ക് മാറിയുകൊണ്ട് എന്തായാലും സംസ്കാരത്തിന് കുറവ് വരുന്നത്, കൊച്ചിയിലുള്ള ഏറ്റവും കൂടുതൽ മറ്റേ ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും അതേമാതിരി തന്നെ മട്ടാഞ്ചേരി പോലെയുള്ള ഭാഗത്തല്ലെ കലാകാരന്മാർ ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഞാനതൊരു വകതിരിവായിട്ട് അത് വലിയൊരു മറ്റെന്താ പറയുക, വകതിരിച്ച് അത് സംസാരിക്കുകയാണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. കൊച്ചിയിലുള്ള സംസ്കാരം തീർച്ചയായിട്ടും കൊട്ടാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ട്രാവൻകൂർ ബേസ്ഡ് ആയിട്ടുള്ള കൊട്ടാരങ്ങളും കാര്യങ്ങളും അതിന് അവരുടെ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടെന്നല്ലാതെ അതൊരു ട്രഡീഷണൽ ഏരിയയാണ്. അല്ലാതെ ഇത് കൊച്ചിയുടെ വിവിധ സംസ്കാരങ്ങൾ കൂടിയ വിവിധ ആളുകൾ കൂടുന്ന ഒരു സംസ്കാരം കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. സമീർ താഹർ, സൗബിൻ, ഇപ്പം ഏറ്റവും അടുത്ത് പറയുന്ന നമ്മളെ നിസാം ബഷീർ, ഇവരെല്ലാവരും മട്ടാഞ്ചേരിയിൽ നിന്നുള്ള സിനിമാക്കാരാണ്. പക്ഷേ ഒരു മട്ടാഞ്ചേരി മാഫിയ ഉണ്ടെന്നാണ് ഈ സൈബർ പാൽക്കുപ്പികൾ ആരോപിക്കുന്നത്.
അതെത്രത്തോളം അങ്ങനെ ഒരു മാഫിയ മട്ടാഞ്ചേരി മാഫിയ ഉണ്ടോ? അത് തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണ് എന്റെ അഭിപ്രായം. മാഫിയ എന്ന് ഉദ്ദേശിക്കുന്ന ഏത് ലെവലിലുള്ള മാഫിയ ആണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്, കൊച്ചിയിൽ ബംബോട്ട് കച്ചവടം തൊട്ട് എല്ലാവിധ പുരുത്തക്കേടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ജീവിത മാർഗങ്ങൾ പല വിധത്തിലും അതിലിത്തിരി എന്തെന്നാ പറയുക, ഒരു കയ്യൂക്ക് കൂള് കാണിക്കുന്ന ഒരു ഏരിയയാണ് കൊച്ചി എന്നുള്ളത് പണ്ടുതൊട്ടേ പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വെച്ചിട്ടല്ല ഇന്നത്തെ ജീവിത നിലവാരം അളക്കേണ്ടത്. പക്ഷെ അവിടുത്തെ ഒരു കൾച്ചർ അങ്ങനത്തെ ഒരു കൾച്ചറാണ്. ആ കൾച്ചറിനെ പറ്റിയാണോ സംസാരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് കൊച്ചി ഒരു മോശം സ്ഥലമാണെന്ന് ഞാൻ ഒരിക്കലും, ഞാൻ കൊച്ചിയിൽ ജനിച്ചു വളർന്ന ആളാണ്, എറണാകുളം സിറ്റിയിൽ. ഇപ്പം ഞാൻ 70 വയസ്സിലേക്ക് കടക്കുന്നു. ഈ 70 വയസ്സും ഞാൻ ചെലവഴിച്ചത് കൊച്ചിയിൽ തന്നെയാണ്. മദ്രാസിൽ ഞാൻ 84 ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും മദ്രാസിൽ ലാബിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നല്ലൊരു ഇതുണ്ട്, ആൾക്കാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് എറണാകുളത്ത് നിന്ന് പോയി ചെന്നൈയിൽ നിൽക്കുക, ഈവൻ കുടിവെള്ളം തന്നെ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ചെന്നൈ. എന്ന് വെച്ചാൽ നമുക്ക് ഹാർഡ് വാട്ടറാണ് അവിടെ കിട്ടുന്നത്. കുളിച്ചു കഴിഞ്ഞാൽ തല മുഴുവനും കട്ട പിടിക്കുന്ന രീതിയിലുള്ള, അപ്പം അത് വെച്ച് എത്രയോ ബെറ്ററാണ്. നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളം തന്നെ പ്യുവറായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് കൊച്ചി. അപ്പം അത് കാരണം കൊച്ചി മോശമല്ല. എനിക്കങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല മട്ടാഞ്ചേരി മാഫിയ. ഞാനിപ്പോൾ മട്ടാഞ്ചേരിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു മാഫിയയുടെ ശല്യങ്ങളോ പ്രശ്നങ്ങളോ എനിക്കുണ്ടായിട്ടില്ല. എനിക്കില്ലാത്ത ഒരു അനുഭവം വേറെ ആൾക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മതിക്കുക? എന്നെ മാതിരി തന്നെയല്ല എല്ലാവരും. അപ്പം അങ്ങനെ ഒരു മാഫിയ എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല. പിന്നെ ഓഫ് കോഴ്സ് ഷൂട്ടിങ്ങിൽ അത് ഒരു വലിയ പരാതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിന് വേണ്ടി കൊച്ചിയിൽ വരുന്ന ആൾക്കാർക്ക് ഒരു ആതിഥേയത്വം അവിടുത്തെ ട്രേഡ് യൂണിയസം സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായ സംഭവങ്ങളുണ്ട്. എനിക്ക് ഞാൻ എറണാകുളത്തുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ കൊച്ചിയിലുള്ള ബന്ധങ്ങൾ കൊണ്ടിട്ടോ ആയിരിക്കാം എനിക്ക് അങ്ങനത്തെ ദ്രോഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പലരും കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് യൂണിയസത്തിൻ്റെ ഒരു അതിപ്രസരം അല്ലെങ്കിൽ ലൊക്കേഷനിൽ വരുന്ന കുറേ ഭാഗങ്ങൾ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഞാനൊരു പടം അവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് ലൊക്കേഷൻ നോക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇത്ര മണി വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. റെസിഡൻസ് അസോസിയേഷൻസിൻ്റെ സ്ട്രീറ്റിലാണ്. അവിടെ താമസിക്കുന്ന ബിസിനസ് ചെയ്യുന്നവരുടെ പെർമിഷൻ വേണം എന്നൊക്കെ പറയുന്നത് ഒരു ഫ്രീ മൈൻഡോടു കൂടിയാണ് സിനിമ ഉണ്ടാക്കേണ്ടത്. അപ്പം ആ ഫ്രീ മൈൻഡിന് വളരെയധികം റെസ്ട്രിക്ഷൻ വരുന്നു. അതുമാത്രമല്ല എത്ര 1000 രൂപ ഇപ്പം അവിടെ അടച്ചാൽ മാത്രമേ ഷൂട്ടിങ് അലവ് ചെയ്യുള്ളൂ കളക്ടറിൻ്റെ ഇതിൽ, ആർ ഡിയുടെ പെർമിഷൻ വേണം. അങ്ങനെയൊക്കെ അതൊക്കെ ചിലപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഈ മാഫിയ എന്നുള്ളത്. അല്ല, മാഫിയയുടെ ഒറിജിനൽ പദപ്രയോഗം എന്ന് പറയുന്ന വേറെ ലെവലല്ല, അങ്ങനെ ഒരു സംഭവമല്ല. ശ്രീനാഥ് വാസിമാർ ചിലപ്പോൾ ഇനിയും മലയാള സിനിമയിൽ ഉണ്ടായേക്കാം എന്നിരിക്കെ ഇപ്പം വിലക്ക് പോലുള്ള അച്ചടക്ക നടപടികൾ സൂചിപ്പിക്കുന്നത് താരങ്ങൾ ആരായിക്കോട്ടെ, സൂപ്പർ സ്റ്റാർ ആയിക്കോട്ടെ, പുതിയവരായിക്കോട്ടെ, ഇവരുടെ എല്ലാം മുകളിൽ നിർമ്മാതാക്കളുടെ ഒരു അച്ചടക്കത്തിൻ്റെ വാളുണ്ടെന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും. മുതൽ മുടക്കുന്നവനല്ലേ, ഏത് പെട്ടിക്കട നടത്തി കഴിഞ്ഞാലും ആ പെട്ടിക്കടയിൽ ഇരിക്കുന്ന ആളും മുടക്കുന്ന കാശ് എന്ന് പറയണല്ലേ അവിടുത്തെ വിറ്റുവരവ് വെച്ചിട്ട് അവർ ജീവിത മാർഗം. അതേമാതിരി തന്നെ മുതൽ മുടക്കുന്നവൻ തന്നെയാണ് ഇതിൽ എന്തെന്നാ പറയുക ഒരു ഒരു ലീഡർഷിപ്പിൽ നിൽക്കേണ്ടത്. അല്ലാതെ അതിൽ സൂപ്പർ സ്റ്റാർ ആവുന്നത് എങ്ങനെയാണ്? സൂപ്പർ സ്റ്റാർ ആവുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച് അല്ലെങ്കിൽ 3-4 സിനിമകൾ അല്ലെങ്കിൽ 10-15 സിനിമകൾ നന്നായിട്ട് ഓടിക്കഴിയുമ്പോഴാണ് അത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പദവിയിലേക്ക് എല്ലാവരും എത്തുന്നത്. അല്ലാതെ ആദ്യം തന്നെ സൂപ്പർ സ്റ്റാറായിട്ട് ആരും ജനിക്കുന്നില്ല. അപ്പോൾ അത് കാരണം സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി ഒരു അലങ്കാരം മാത്രമാണ്. ഡിസിപ്ലിൻ എല്ലാവർക്കും വേണം. അത് സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ശരി, മറ്റേ മറ്റുള്ള ഏത് ബാസിമാരാണെങ്കിലും ശരി, ആ ഡിസിപ്ലിനാണ് നമ്മൾ കാര്യമാക്കുന്നത്. മലയാള സിനിമയുടെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് ഇടപെടലുകൾ ഉണ്ടാവും നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന്? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ സംഘടനയുടെ ആവശ്യം എന്താ? ഇത് ഏറ്റവും കൂടുതൽ നിങ്ങളൊന്നും കാണാത്ത വേറൊരു മുഖമുണ്ട് മലയാള സിനിമക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയെ പറ്റി ഒന്നും അറിയാതെ വന്ന് ചില പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സോ അല്ലെങ്കിൽ ചില അറിവില്ലാത്ത പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സോ ഇവരെ കണ്ടുപിടിച്ച് അവർ പറയുന്ന വാക്കുകൾ കേട്ട് സിനിമ തന്നെ പൂർത്തീകരിക്കാൻ പറ്റാതെ ചെയ്യുന്ന പ്രക്രിയകളുണ്ട്. അവസാനം
കണ്ണീരോടുകൂടി നമ്മളുടെയൊക്കെ മുമ്പിൽ വന്നിട്ട് ഇവർക്ക് പറ്റിയ അബദ്ധത്തിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർ മുതൽ മുടക്കിക്കഴിഞ്ഞു. അവരോട് പറഞ്ഞത് 50 ലക്ഷം രൂപ സിനിമ ഉണ്ടാക്കാം, അത് ഇന്ന് കോടികളിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വശീകരിച്ച് അതിന് കൂട്ടുനിൽക്കുന്ന ആരാണെങ്കിലും, അത് അഭിനേതാണെങ്കിലും ശരി, ഡയറക്ടറാണെങ്കിലും ശരി, ടെക്നീഷ്യൻസ് ആണെങ്കിലും ശരി, മറ്റുള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് ആണെങ്കിലും, അത് വളരെ തെറ്റല്ലേ. അത് ഒരു അവർക്ക് ഈ ബിസിനസ് എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി നിങ്ങളുടെ പോക്കറ്റിൽ ഇത്ര പൈസ ഉണ്ടെങ്കിൽ ഒരു സിനിമ ആകുള്ളൂ എന്നൊരു ധാരണയില്ല. അത് ആരെങ്കിലും വെച്ച് സിനിമ എടുക്കുക, ആരെങ്കിലും വെച്ച് സിനിമ എടുക്കുക, പുതുമുഖങ്ങളെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ തെറ്റല്ല പറയണത്. പക്ഷേ അതിനൊരു കാഴ്ചപ്പാട് വേണം. അതിൻ്റെ വിറ്റുവരവ് എങ്ങനെ വരും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ? ഇപ്പം അതിൻ്റെ വിറ്റുവരവ് ഇങ്ങനെ ആയിരിക്കും എന്ന് അവരെ ബോധിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം ആരും ഉണ്ടാക്കുന്നില്ല. എല്ലാവർക്കും ഞാൻ 10 ലക്ഷം രൂപയാണ് എൻ്റെ ശമ്പളം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ 25 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പം അറിവില്ലായ്മ കൊണ്ട് കൊടുത്തു പോകുന്നത് അതൊരു തട്ടിപ്പല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തട്ടിപ്പാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പ് തന്നെയാണ്. അങ്ങനെ തട്ടിച്ചുകൊണ്ടും, അതായത് അവൻ എന്തായാലും വേണ്ടിയില്ല, അവൻ കാശ് കളയാൻ വന്നേക്കണേന്ന് മനസ്സിലാക്കി സിനിമ ചെയ്യുന്ന ഒരു കൂട്ടരിവിടെ ഉണ്ട്. അത് നടന്മാരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അല്ല, ഒരു വിഭാഗത്തിന് മാത്രം മാറ്റി നിർത്തി പറയേണ്ടതല്ല. ആ തിരിച്ചറിവ് അവർക്ക് ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പൊ ഒക്കെ പറഞ്ഞത് തന്നെയാണ്, കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പറഞ്ഞത് മമ്മൂട്ടി അല്ല ആരാണെങ്കിലും വിലക്ക് തന്നെയാണെന്നുള്ളൊരു അത് തന്നെയാണ്. അതെ, അതിന്ന് നമ്മൾ റിയാക്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കാനുള്ള റെസ്പെക്റ്റ് കൊണ്ടിട്ടാണ്. ബിക്കോസ് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കേട്ടിട്ടായിരിക്കും സംസാരിച്ചേക്കുന്നത്. പക്ഷേ മമ്മൂട്ടിയുടെ സ്വഭാവം അതാണ്. മമ്മൂക്ക എപ്പോഴും അങ്ങനെ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഞാൻ ഇപ്പം ആദ്യം പ്രതിപാദിച്ച മാതിരി അതേമാതിരി തന്നെ ഈ സിനിമയിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ പെണ്ണിനെ മിസ്ബിഹേവ് ചെയ്തതല്ല ഇതിൻ്റെ കാര്യം. അല്ലാതെ തന്നെ പ്രൊഡ്യൂസറിന് എത്രത്തോളം നഷ്ടം വരുത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ മുന്നേറ്റം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഗതികേട് കൊണ്ടെടുത്ത ഒരു തീരുമാനമാണ്. ഇതിന് മുമ്പും വിലക്കുകൾ ഉണ്ടായിട്ടുണ്ട്, ആ വിലക്കുകൾക്ക് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇതിൽ ഇപ്പം എല്ലാവരും സംഘടനകളുണ്ട്. അമ്മ എന്ന് പറഞ്ഞ സംഘടന തീർച്ചയായിട്ടും നേരത്തെ, അത് അവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ മെമ്പറല്ല, സി മെമ്പറല്ല എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാടാൻ അർത്ഥമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ കടിഞ്ഞാണിട്ടേ പറ്റുള്ളൂ. അതിലേറ്റവും പ്രഗത്ഭരായത് ഈ പണം മുടക്കി പൈസ മുടക്കി സിനിമ എടുക്കുന്ന അവർ തന്നെയാണ് പ്രമുഖർ. ബാസിമാരല്ല, സിനിമ തന്നെയാണ് വരുന്നത്. സിനിമ തന്നെയാണ് വരുന്നത്. ഓക്കേ.